നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിലും പോളിംഗ് അവസാനിച്ചു മധ്യപ്രദേശിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനവും ഛത്തീസ്ഗഡിൽ അവസാനഘട്ടത്തിൽ അറുപത്തിയേഴ് പോയിന്റ് മൂന്ന് നാല് ശതമാനം പോളിംഗും രേഖപ്പെടുത്തി മധ്യപ്രദേശിൽ രാവിലെ ഏഴ് മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത് നക്സൽ ബാധിത മേഖലകളായ ബലാഖ് മണ്ഡല ദിന്തോരി ജില്ലകളിൽ പോളിംഗ് മൂന്ന് മണിക്ക് അവസാനിച്ചു മധ്യപ്രദേശിലെ ഇരുന്നൂറ്റി മുപ്പത് മണ്ഡലങ്ങളിലെ അഞ്ച് പോയിന്റ് ആറ് ഒന്ന് കോടി വോട്ടർമാരും ഛത്തീസ്ഗഡിലെ എഴുപത് മണ്ഡലങ്ങളിലെ ഒന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി വോട്ടർമാരും ഇന്ന് വോട്ട് ചെയ്തു നവംബർ ഏഴിനാണ് ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള ഒന്നാം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടെടുപ്പ് ദിനത്തിൽ പലയിടത്തായി സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു മെഹ്ഗോണിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അജ്ഞാതന്റെ വെടിയേറ്റു ഛത്തർപൂരിലെ രാജ്നഗർ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എതിരാളികൾ തന്നെ കാർ കയറ്റി കൊല്ലാൻ ശ്രമിച്ചുവെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിക്രം സിംഗ് നാതിരാജ ആരോപിച്ചു കാറിലേക്ക് കയറിയെന്നും സൽമാൻ എന്ന പ്രവർത്തകനെ കാർ കയറ്റി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരോപിച്ചു കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ജനവിധി തേടുന്ന ദിമാനിയിലെ രണ്ട് ബൂത്തിൽ കല്ലേറിൽ ഒരാൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഇന്തോറിലെ രാവു മണ്ഡലത്തിൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു ഛത്തീസ്ഗഡിൽ രാവിലെ എട്ട് മുതൽ അഞ്ചു വരെയായിരുന്നു പോളിംഗ് ബിന്ദരന വാഗഡിലെ നക്സൽ ബാധിതമായ ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ ഏഴ് മുതൽ മൂന്ന് വരെയായിരുന്നു പോളിംഗ് ഗരിയാബദിൽ മാവോവാദി ആക്രമണത്തിൽ ഐ ടി ബി പി ജവാൻ കൊല്ലപ്പെട്ടു പോളിംഗ് അവസാനിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം ഐ ടി ബി പി ഹെഡ് കോൺസ്റ്റബിൾ ജോഗിന്ദർ സിംഗ് ആണ് കൊല്ലപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സീറ്റുകളിൽ വിജയം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ പാതിവഴിയിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം ഛത്തീസ്ഗഡിൽ ഭരണവിരുദ്ധ വികാരമില്ലാത്തതും പ്രീ പോൾ സർവേകളിലെ മുൻതൂക്കവും എല്ലാം നൽകിയ ആത്മവിശ്വാസത്തിലാണ് ഭൂപേഷ് ഭാഗേലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇത് തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിന് ഏറെ മുൻതൂക്കം നൽകി ഒറ്റ നടക്കുന്ന മധ്യപ്രദേശിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നും രണ്ട് ഘട്ടമായി നടക്കുന്ന ഛത്തീസ്ഗഡിലെ അവസാനഘട്ടത്തിൽ തൊള്ളായിരത്തി അൻപത്തി എട്ട് സ്ഥാനാർത്ഥികളുമാണ് രംഗത്തുള്ളത് ഇരുപത്തി മൂന്നിന് നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ രാജസ്ഥാനിലും മുപ്പതിന് തെലങ്കാനയിലും വോട്ടെടുപ്പ് നടക്കും ഏഴിന് നടന്ന മിസോറാം അടക്കം അഞ്ച് സംസ്ഥാനങ്ങളുടെ ഫലം ഡിസംബർ മൂന്നിന് അറിയാം